കണ്ണൂർ പപ്പിനിശ്ശേരിയിലെ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിച്ച DYFIക്കാരിൽ കൊലക്കേസ് പ്രതി. RSS പ്രവർത്തകൻ പപ്പിനിശ്ശേരി സുജിത്ത് വധക്കേസിലെ നാലാം പ്രതി നിഖിലാണ് അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നത്. EP ജയരാജന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെയായിരുന്നു DYFI നേതാക്കളുടെ ആക്രമണം. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അപ്പോൾ കരുതിക്കൂട്ടി തന്നെ ആയിരിക്കണം ആ ആക്രമണം അല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യുവമോർച്ച EP ജയരാജന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ വലിയ പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം വളരെ സമാധാനപരമായാണ് പ്രവർത്തകരൊക്കെ തന്നെ മടങ്ങിപ്പോയത്. അതിൽ തന്നെ നേതാക്കന്മാരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള പ്രവർത്തകർ ഈ മാർച്ച് അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. പാപ്പിനിശ്ശേരി ടൗണിൽ എത്തിയ ഉടനെ തന്നെയാണ് CPMന്റെ അവിടുത്തെ പ്രാദേശിക പാർട്ടി ഓഫീസായ AKG സെന്ററിൽ നിന്നും ഒരു സംഘം ആളുകൾ വലിയ ഇരുമ്പ് ദണ്ടും അതുപോലെ തന്നെ കല്ലും വടികളും ഒക്കെയായി പുറത്തേക്ക് ഇറങ്ങി വരികയും യുവമോർച്ച പ്രവർത്തകരെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്തത്. ഈ ഒരു സംഭവത്തിലാണ് ഈ ആക്രമിക്കാൻ കൂട്ടുനിന്ന ആളുകളിലാണ് ഇപ്പോൾ ഈ കൊലക്കേസ് പ്രതി അടക്കമുണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇത് എത്രത്തോളം ആസൂത്രിതമാണ് ഇന്നലത്തെ ഈ ഒരു ആക്രമം എന്ന് കൂടുതൽ വെളിവാക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. കാരണം 2016 RSS പ്രവർത്തകനായ സുജിത്തിനെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് അടിച്ചു കൊന്ന കേസിലെ നാലാം പ്രതിയാണ് ഈ നിഖിൽ എന്ന് പറയുന്ന വ്യക്തി. ഈ നിഖിൽ ഉൾപ്പെടെയാണ് ഇന്നലെ ഈ ഒരു അക്രമ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തകരെ വ്യാപകമായി വേട്ടയാടുന്നതിന് മുന്നിൽ നിന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം യുവമോർച്ച പ്രവർത്തകർ ഈ മാർച്ച് നടത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ DYFIക്കാർക്ക് പ്രദേശത്തൊരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ ആളുകളെ സംഘടിക്കാൻ ഒരു അവസരം ഉണ്ടാകുന്നു. ആ സംഘടിച്ച ആളുകൾ തന്നെ പ്രകടനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള അക്രമം അഴിച്ചുവിടുന്നു. ഇത് എത്രത്തോളം ആസൂത്രിതമായാണ് ഇന്നലെ ഈ ഒരു പാപ്പിനിശ്ശേരിയിൽ അക്രമം നടന്നത് എന്നത് കൂടുതൽ വെളിവാക്കുകയാണ്. കാരണം നമുക്കറിയാം, പാപ്പിനിശ്ശേരി എന്ന് പറയുന്നത് CPMന് വളരെ വലിയൊരു ശക്തിയുള്ള കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലാണ് യുവമോർച്ചയുടെ ആളുകൾ ഇത്ര വലിയൊരു സമരം നടത്തി, നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സമരം നടത്തി വലിയ വിജയമാക്കി മാറ്റിയത്. ആ വിജയമാക്കി മാറ്റിയത് തന്നെയാണ് ഇത്തരത്തിൽ കൊലക്കേസ് പ്രതികളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ട് അടിച്ചമർത്താനുള്ളൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ശ്യാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട് മിഥുൻ, ഇങ്ങനെ മുണ്ടൊക്കെ മുടക്കി കുത്തി അല്പസ്വല്പം ഗുണ്ടായിസൊക്കെ കാണിച്ച് നിഖിൽ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളത്ര നിസാരക്കാരനല്ല എന്ന് വ്യക്തമാണ്, ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായും ശ്യാമ, ഈ നിഖിൽ എന്ന് പറയുന്ന വ്യക്തി 2016 February 16 രാത്രി പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ വെച്ച് വൃദ്ധരായ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഒരു 25-കാരനെ അടിച്ചു കൊന്ന കേസിലെ നാലാം പ്രതിയാണ്. മാത്രമല്ല, ഇന്നലെ ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ അത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നതാണ്. അതായത് അക്രമി സംഘം യുവമോർച്ചക്കാരെ ആക്രമിക്കുന്ന സമയത്ത് അതിനെ തടയാൻ ശ്രമിച്ച പോലീസുകാരോട് കയർക്കുന്നതാണ് ആ ദൃശ്യത്തിലുള്ളത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചാൽ SI അല്ല ഒരു പോലീസുകാരനായാലും ഇവിടെ നിന്ന് മടങ്ങി പോകില്ല എന്നൊരു ഭീഷണിയാണ് നിഖിലും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക നേതാവായ റിനിലും ഉയർത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയം കൃത്യമായി ആസൂത്രണം ചെയ്താണ് ഇന്നലെ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയതെന്ന് കൂടുതൽ വ്യക്തമായും ശക്തമായും തന്നെ മനസ്സിലാക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നത്. ശ്യാം.